ഞാൻ കൺവീൻ ഡ്രൈവിന് ശേഷം ആദ്യത്തെ യോഗമാണ് ഇന്ന് നടന്നിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ട്. സ്വാഭാവികമാണെന്ന് ആ നിലയിൽ എല്ലാ പാർട്ടികളെയും സഹകരിപ്പിച്ച് ജനപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്കിടയിൽ സജീവമാക്കുന്നതിനുള്ള നിലപാടാണ് പൊതുവെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ സഹായവും മുന്നണിയിലെ എല്ലാ പാർട്ടികളും വാഗ്ദാനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെയും എല്ലാ നിലയിലുമുള്ള പിന്തുണയും പാടുമെന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രധാനമായിട്ടും കേരളത്തിൽ ചർച്ചയാകുന്ന വിഷയം എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എഫ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ മുന്നണി യോഗം എന്ത് ചർച്ചയാണ് നടന്നത്, എന്ത് തീരുമാനത്തിലാണ്? മുന്നണിയുടെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കി. നിങ്ങളിൽ പലരോടും ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹം ആർ എസ് എസ് കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് എന്താണ് അയാൾ കുട്ടിയെ എന്താണ് ചർച്ച ചെയ്യുന്നുള്ളതാണ് പരിശോധിക്കേണ്ട വിഷയം. ഇവിടെ അൻവർ നൽകിയ പരാതിയിൽ തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതി ഇദ്ദേഹത്തിന്റെ പേര് പരാമർശപ്പെടുന്നുണ്ട്. ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവഗതിയിൽ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മുന്നണിയുടെ തോന്നി. അതിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നെങ്കിൽ വേറെ പിന്നെ നിങ്ങളിപ്പോ ഈ ആർ എസ് എസിന്റെ പ്രശ്നത്തിൽ ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികളോ ചിന്തിക്കുന്നു അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ? അതാണ് കേരളത്തിന് മുമ്പിലുള്ള നിങ്ങളുള്ള അനുഭവം. ഞങ്ങളിപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്, എല്ലാ നിലയിലുമുള്ള ആക്രമണത്തെ നേരിടുന്നവരാണ്. നിങ്ങൾ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. അത്തരം ആളുകൾ ആർ എസ് എസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിന് ഉദാഹരണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് വിശ്വസിക്കാം. കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവില്ല. അതാണ് ഇക്കാര്യത്തിലുള്ളത്. അതെല്ലാം നമ്മൾ പരിശോധിച്ചിട്ട് തീരുമാനിക്കാം. നമ്മളിപ്പോ ഒരാൾ ഒരു ആരോപണം വന്നാൽ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരാളെ ശിക്ഷിക്കാം. ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം. ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല. ഈ സമീപം തന്നെ എടുത്തു ഗവൺമെന്റ് ആലോചിക്കേണ്ട പ്രശ്നമാണ്. ഇതിന്റെ പല പ്രശ്നങ്ങളും കോടതിയുടെ മുമ്പിലും ഗുണം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള സമീപനം മാത്രമേ ഉണ്ടാകൂ. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാട് എടുത്തു. അതിന് മുന്നണിക്ക് ഒരു അതൃപ്തിയില്ല. അതിന്റെ ഒരു അത്തരം ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ സ്വാഭാവികം ചെയ്യല്ലോ. അന്വേഷണത്തിന് അന്വേഷണത്തിനെ കാത്തിക്കുന്നതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഒരു ഗവൺമെന്റ് തരത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടാവും. അത്തരം ഒരു നിലപാട് വാങ്ങണം. കൂടുതൽ എന്തെങ്കിലും വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാണ്.
സിപിഐ വളരെ ശക്തമായിട്ട് തന്നെ ഈ എൽ ഡി പിക്ക് അഗേൻസ്റ്റായിട്ട് ആക്ഷൻ എടുക്കാത്ത ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബിനോയ് വിശ്വം വളരെ കൃത്യമായി പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൽ ഡി പിയെ മാറ്റുന്നുണ്ടെന്നാണ്. അപ്പൊ ഇന്നത്തെ മുന്നണി യോഗത്തിൽ അത് ചർച്ചയ്ക്ക് വന്നു എന്നാണ് എൽ ഡി ജി മാറ്റിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു സാറല്ല ബിനോയ് വിശ്വം സിപിഐ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് തെറ്റില്ലല്ലോ. അല്ല ഇന്ന് മുന്നണി യോഗം നടന്നു ശ്രദ്ധിക്കുക. അവരുടെ മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് അന്വേഷിക്കുന്നു. അവർ ചർച്ച ചെയ്തതാണോ പക്ഷെ അതല്ല അവർ കാണുന്നത് തന്നെ നിങ്ങൾ അതെ കണ്ടതല്ല പ്രശ്നം. എന്തിനു കണ്ടില്ല സാധാരണ എന്ത് കണ്ട എന്നെ എന്നെ ആരെങ്കിലും കാണാൻ പോലും ഞാൻ കാണുന്നു. നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കണം. നിങ്ങളുടെ ഒരാൾ കാണുന്നു നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ഞാൻ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോട് പറഞ്ഞു കാണില്ല കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇങ്ങനെ ഒരു വ്യക്തി കാണാൻ വേണ്ടി പ്രകാശ് ജാവ്ദേക്കർ സ്വന്തം ഫ്ലാറ്റിലേക്ക് വന്നതാണ്. ഇ പി ജലത് അറിയുന്നില്ല ആരാണെന്ന് അറിയുന്നില്ല. ഇ പി ജലത് കണ്ടിന് സ്ഥലത്ത് മാറി. പക്ഷെ എ ഡി ജി പിയുടെ ചുമതലയുള്ള എംആർ കുമാർ അങ്ങോട്ട് പോയി കാണുന്നതാണ് ജാവ്ദേക്കറെ കണ്ട വിഷയത്തിലല്ല ഇ പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. ഇതൊക്കെ കഴിച്ചു സംഘടനാ പരമായ തീരുമാനം നാളെ എന്നെ മാറ്റുന്നത്. ഞങ്ങളെല്ലാം സി പി എഫിന്റെ പ്രവർത്തക പാലത്തിനുള്ള നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യുമെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. അതിനാൽ ആ പ്രശ്നത്തെ വേർതിരിക്കാൻ അത് യോജിക്കുന്നവരും അതിൽ അങ്ങനെ എല്ലാ ഇൻസ്പെക്ടറുകളും എന്നെ പറഞ്ഞു കേട്ടു. ശംസീറിനെ കണ്ടത് ശംസീർ സ്പീക്കറാണ്. സ്പീക്കർ എന്നത് ഒരു സ്വതന്ത്ര പദവിയാണ്. ഭരണഘടനാ പദവിയാണ്. അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണം എന്നല്ല അദ്ദേഹം തന്നെ ഞാൻ ആലോചിക്കുന്നത്. അവരുടെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് ഞാനും പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിനെ പറഞ്ഞു ഞാൻ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അസാധന്റെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യ അവകാശം അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമില്ല. എല്ലാ അഭിപ്രായങ്ങളും കൊണ്ട് ഞാൻ പ്രതികരിക്കണം. അതൊക്കെ വേറെ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തായാലും ഗവർണർ സ്വന്തം പദവിയില്ലേ? ഇന്ത്യൻ ജൂനിയർ പ്രസിഡന്റ് സ്വന്തം പദവിയില്ലേ? അത് ചിലപ്പോ അവരുടെ ചില രാഷ്ട്രീയ സംവിധാനത്തിൽ പങ്കെടുത്തതെങ്കിലും പങ്കെടുത്തില്ലേ? എല്ലാ ഗവർണർമാരുടെയും വീട്ടിലിപ്പോ രാവിലെ എന്താ നടക്കുന്നുണ്ടോ അന്വേഷണം ഒക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കൊന്നും പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം അനുമതി ചെയ്യാൻ പറ്റില്ല ഈ സ്വതന്ത്ര പദവിയിൽ നിന്നുള്ള. എന്നെ കൊണ്ട് പറയുക ആർ എസ് എസിനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാൾ തന്നെ ഒരു പാർട്ടിയുടെ ബുദ്ധിയാണ് ആർ എസ് എസിനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസം. അപ്പം ആർ എസ് എസ് ഇന്ന് ഇന്ത്യയിലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് അല്ലേ? അതിലില്ലാത്ത ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികളാണല്ലോ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരണത്തെ നയിക്കുന്നത് നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി അവരും കോർപ്പറേറ്റുകളും സഖ്യം ചേർന്ന് എല്ലാ നയരൂപീകരണങ്ങളും നടത്തുകയാണ്. അതിനെ ശക്തമായി എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ സിപിഎം ആണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഈ നിലപാടിനെല്ലാം നിലനിൽക്കുന്നത്.
അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെയും അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത്. ഒരു പ്രശ്നത്തിലോ ഒരു ചെറിയ സിഗ്നലും അതാണ് ഈ കേരളത്തിന്റെ എല്ലാ വിഷയവും എന്നുള്ള നിലയിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ വഴിതിരിച്ച് കൊണ്ടുപോകരുത്. എത്രയോ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ നാടിന് മുന്നിലുണ്ട്. അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തുകയും അത്തരം പ്രശ്നങ്ങളിൽ എന്താ നിലപാട് നിലനിൽക്കുന്നത് ചോദിക്കാത്തത്, എത്ര എത്ര ആളുകൾ ദുരിതമനുഭവിക്കുന്നവരുണ്ട്, എത്ര ആളുകൾ ജോലി കിട്ടാത്തവരുണ്ട്, എത്ര കൃഷിക്കാർ ഉത്പന്നങ്ങളുടെ വില കിട്ടാതെ നൽകാൻ നിങ്ങൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റെങ്കിലും അതിനോട് നിങ്ങളെ നിലപാടുണ്ടോ? നിങ്ങൾ അതിനോട് ചോദിച്ചോ. എന്റെയും മുഖ്യമായ ആലോചന ഇത്തരം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മാധ്യമപ്രവർത്തകരുടെ മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം തന്നെ ചില ഫോൺ ചോർത്തുന്നു. ഗവൺമെന്റ് മുഖ്യമന്ത്രിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫോൺ ചോർത്തല് ഒരു വിനോദത്തെ മാത്രമല്ല, അതിനോട് എന്താ ഫോൺ ചോർത്തൽ ഒരു തരത്തിൽ നമുക്ക് ഫോൺ ചോർത്താൻ പാടില്ല എന്നതാണ്. ആര് ചെയ്താലും തെറ്റാണത്. അൻവറിന്റെ അൻവർ എഴുതി കൊടുത്ത ആരോപണത്തിൽ പറഞ്ഞ കുറെ പ്രശ്നങ്ങൾ അതല്ല അന്വേഷിക്കാൻ പോകുന്നത്. ഇനി അൻവർ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എഴുതി കൊടുത്താൽ അത് ഫോൺ ചോർത്തൽ നടപടിയോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളെ ആ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് അന്വേഷിക്കും. അൻപതിനെയും ചെല്ലാ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. കുറച്ച് വെച്ച് നമുക്ക് അത് എന്തായാലും നമ്മൾ വീട്ടിൽ കൂടെ എല്ലാവരും കൂടെ എന്താ പറയുക അങ്ങനെ കാണാം. അൻപത് അങ്ങനെയല്ല പരാതി ഉണ്ടെങ്കിൽ അൻപത് പരാതി കൊടുക്കട്ടെ. അൻപത് നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം പരാമർശമില്ല. ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാളെ ഉന്നയിക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണമില്ല. അതിന് ഒരു ഒരു നല്ല ലക്ഷണമാണ്. പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞു, അതിന് വേറെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു. ഇനി അതിന്റെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കാം. മുന്നണി മര്യാദക്ക് വിരുദ്ധമായ അല്ല, മുന്നണി മര്യാദക്ക് വിരുദ്ധമായ കാര്യമാണോ അൻവർ ചെയ്യുന്നത്? സിപിഎം മെമ്പർ അല്ല, പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. സ്വതന്ത്ര സ്ഥാനം സിപിഎമ്മിന്റെ അല്ല, എൽ ഡി എഫിന്റെ മുന്നണി മര്യാദയ്ക്ക് എല്ലാ വിഷയവും നമുക്ക് അങ്ങനെ പുറത്ത് പറയാൻ സ്വകാര്യതുണ്ടായി നല്ല വെച്ചിട്ട് നമുക്ക് പഴയ കേന്ദ്രത്തോടൊന്ന് പറയാം. നിങ്ങളൊന്ന് സഹകരിക്ക, കൂടുതൽ അപകടപ്പെടിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാം. ചോദിക്കുന്നുണ്ട് ബുദ്ധി, നിങ്ങൾ ചോദിക്കുന്നതിൽ ഞാൻ നേട്ടൊക്കെ അറിഞ്ഞില്ല. അങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചു ഒരു ചോദ്യത്തിനോടും എനിക്കൊരു പ്രയാസമില്ല. എനിക്കും നേതൃത്വമില്ല, എനിക്ക് സ്വന്തമായി ചില നേതൃത്വങ്ങൾ എനിക്കും